ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും വീട്ടിൽ സേഫായിട്ട് സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഹാങ്ങിങ് ഷെൽഫ് വീഡിയോ ആണ്, ഒപ്പം ആയുസിൻ്റെ ചെറിയ കുറുമ്പും. അപ്പോൾ എല്ലാവരും വീഡിയോ വാച്ച് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലൈവുഡിൻ്റെ കഷ്ണങ്ങൾ. കുറച്ചൊക്കെ ഡാമേജൊക്കെ വന്നിട്ടുണ്ട്. അടുത്ത കലാപരിപാടി ഈ പ്ലൈവുഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ശ്രീനേട്ടനാണ് കട്ട് ചെയ്യണത്. നമ്മളെ വീട്ടിൽ എന്താ ആവശ്യം ഉണ്ടെങ്കിലും വിളിച്ചാൽ വരുന്ന ആളാണ്. പ്ലൈവുഡൊക്കെ കട്ട് ചെയ്ത് നാല് സൈഡിലും ഹോൾസൊക്കെ ഇട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് ഡാമേജുള്ള സാധനമായതുകൊണ്ട് ഹോളിട്ടപ്പം കുറച്ചൊക്കെ പൊട്ടിപ്പോയൊക്കെ ചെയ്തു. ആ ഭാഗങ്ങളൊക്കെ ആണി വെച്ചിട്ട് ശ്രീനേട്ടന് നമുക്ക് നല്ല റെഡിയാക്കി തന്നിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. കഴുകാനൊക്കെ ഇവിടെ ആൾ ക്യൂ ആണ്. ആയുസിന് നല്ല ഇഷ്ടമാണ് ഇങ്ങനത്തെ പണികളൊക്കെ. അപ്പോൾ ഞാൻ ചെയ്തപ്പോൾ എൻ്റെ കൂടെ ഹെൽപ്പിന് വന്നതാണ് രണ്ടാളും കൂടി. കുഞ്ഞിപ്പാത്തിൻ്റെ സ്പീഡ് കണ്ടില്ലേ ക്ലീൻ ആക്കുമ്പോൾ? ആയുസിൻ്റെ കണ്ടപ്പോൾ ജസക്കും ചെയ്യന്നെ വേണം. ചെളിക്ക് പോയോ ജസ? ചെളി ഫുള്ള് പോയോ? ഇനിയുള്ളത് പ്ലൈവുഡ് ഒക്കെ ഒന്ന് പെയിന്റ് അടിക്കാണ്. വൈറ്റ് കളർ ഓൾറെഡി ഉള്ളതുകൊണ്ട് വൈറ്റ് പെയിന്റ് തന്നെയാണ് വാങ്ങിച്ചത്. പിന്നെ സൈഡിലൊന്നും പെയിന്റ് പിടിക്കുന്നില്ല കേട്ടോ, പ്ലൈവുഡ് വലിച്ചെടുക്കാണ്. അപ്പം സൈഡിലൊന്നും അടിക്കാൻ നിന്നില്ല. ഡബിൾ കോട്ടിങ് ചെയ്തപ്പോഴാണ് കുറച്ചും കൂടി ഒരു ബ്രൈറ്റ്നസ് കിട്ടിയത്. ഫസ്റ്റ് കോട്ടിങ്ങിൽ വലിയ ഫിനിഷിംഗ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ രണ്ടാമത് ചെയ്തപ്പോൾ അത്യാവശ്യം ഫിനിഷിംഗ് ഒക്കെ കിട്ടി. എന്താ ഹായ പറഞ്ഞേ? എന്താണ് പ്രശ്നം? അമ്മച്ചിക്ക് തരണില്ലല്ലോ അടിക്കാന്. എന്റേത് എപ്പഴാ കയ്യാ? എന്താ അമ്മച്ചിക്ക് തരാത്തത്? ഹയാക്ക് ഇഷ്ട പെയിന്റ് അടിക്കാന്. പിന്നെന്തിനാ പെയിന്റ് അടിക്കണ ആയുസ്? പൂതി ആയിട്ടാ. അപ്പൊ ഉമ്മച്ചിമാരല്ലേ പെയിന്റ് അടിക്കല് അല്ലേ? പിന്നെന്താ ഹായ തരാത്തെ? കഴിഞ്ഞാ തരൂ, ഉറപ്പാണേ. ഇത് പറ്റിക്കൂലിയല്ലോ. ഇനി പെയിന്റിൽ മുക്കാൻ പറ്റൂല കേട്ടോ, പോരെ. അവിടെ ഒന്നും അടിക്കാൻ മുക്കണ്ട. അവിടെ ഒക്കെ ഉമ്മച്ച അടിച്ചോളാം, അല്ലെ ഇപ്പച്ച അടിച്ചോളാം. ആയുസ് കരയാണെങ്കി തീരെ തരൂലട്ടോ ഉമ്മച്ചി. തരണം അമ്മച്ചി പറയണ കേക്ക്. ഇഞ്ഞു മുക്കേ? എന്തിനാ ഇഞ്ഞു മുക്കണേ? അവിടേക്ക് അടിച്ചാ നല്ല രീതിയിൽ ആവൂലല്ലോ. നല്ല കുട്ടിയല്ല? അപ്പൊ ഉമ്മച്ചിന് ഇഷ്ടല്ല ഹയക്ക്? അതിമൊന്നും ഒരൊറ്റ പ്രാവശ്യം അമ്മച്ച് തരും, പിന്നെ തരൂല. ഉറപ്പാണേ? അയ അടിച്ചു കഴിഞ്ഞിട്ടില്ല.
അപ്പൊ എപ്പോഴാ കഴിയുന്നി? അപ്പൊ ജസ കരയില്ലേ? അമ്മച്ചക്ക് പോണ്ടേ? ഹയൂസിന് എന്തെങ്കിലും കുറുമ്പോ വാശയോ ഉണ്ടെങ്കിൽ സെന്റിമെന്റലി നമുക്ക് ഓളെ പെട്ടെന്ന് വീഴ്ത്താൻ പറ്റും. ഉമ്മച്ചിനിഷ്ടല്ലേ, ഇപ്പച്ചിനിഷ്ടല്ലേ, അപ്പൊ ഉമ്മച്ചി കരയൂലേ, അങ്ങനൊക്കെ ചോദിച്ചാല് ആള് പെട്ടെന്ന് ഡൗൺ ആവും. നമ്മൾ പറയുന്നത് ആ ഓക്കെ ഞാൻ കേട്ടോളാം എന്ന് പറയും. അതാണ് ഇടയ്ക്ക് ഉമ്മച്ചിനിഷ്ടല്ലേ എന്നൊക്കെ ചോദിക്കുന്നത്. പക്ഷേ ജസ കുറച്ച് ഓപ്പോസിറ്റ് ആണ് ആള്. ഉമ്മച്ചിനിഷ്ടല്ലേ വെച്ചാല് അപ്പൊ തന്നെ ഇല്ല അത് ചെയ്യരുതിട്ടോ പറഞ്ഞാല് ഞാൻ ചെയ്യും, അങ്ങനൊരു ഓപ്പോസിറ്റ് ആയിട്ട് പറയും. പക്ഷെ നമ്മൾ സീരിയസ് ആയി നിന്നാല് ആൾക്ക് പെട്ടെന്ന് സങ്കടം വരും ചെയ്യും. രാവിലെ എണീറ്റാൽ തന്നെ ഉണ്ടാവും ബാക്കിൽ അടിച്ചു വരാണെങ്കിൽ. ഉമ്മച്ചി അടിച്ചുതരുന്നതാ ഞാൻ അടിച്ചിരിക്കോളാം. അതേപോലെ എന്തിനും നിന്നാലും ഡ്രസ്സ് മടക്കി വെക്കുകയാണെങ്കിലൊക്കെ ഉമ്മച്ചി ചെയ്യേണ്ട, ഞാൻ ചെയ്തോളാം. എല്ലാം ചെയ്യാൻ ഇപ്പം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആൾക്ക്. പിന്നെ ഇങ്ങനെ പ്ലൈവുഡ് തന്നെ വേണമെന്നില്ല കേട്ടോ ഇങ്ങനെ ഹാങ്ങർ ഓർഗനൈസ് ചെയ്യാൻ. നമുക്ക് തെർമോകോൾ ഉപയോഗിച്ചിട്ട് അതുപോലെ തന്നെ കട്ടി കൂടിയ എന്തെങ്കിലും ബോക്സിൻ്റെ കഷ്ണമൊക്കെ ഉപയോഗിച്ചിട്ടൊക്കെ നമുക്കിതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. സെൻറ്ററിലൊന്നും ഓവറായിട്ട് വെയിറ്റ് യൂസ് ചെയ്യാതിരുന്നാൽ നമ്മൾ കെയർ ചെയ്യുന്നതിനനുസരിച്ച് നമുക്കത് കൂടുതൽ കാലം നിൽക്കുകയും ചെയ്യും. മക്കൾസിൻ്റെ ടോയ്സും അതുപോലെ തന്നെ ഇൻഡോർ പ്ലാന്റ്സൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. കഴിഞ്ഞ ഫോട്ടോഷൂട്ടിൻ്റെ വീഡിയോ കിഡ്സ് വീഡിയോ ആയി, കമൻ്റൊക്കെ ഓഫായി പോയി. അപ്പോൾ ഇനി ഈ വീഡിയോൻ്റെ പാഠം എന്താണെന്നറിയില്ല. ഇത് മിക്കവാറും അങ്ങനെ ആവാനാണ് ചാൻസ്. അങ്ങനെ അല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾ കമൻ്റ് ചെയ്ത് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ ബൈ.